നമസ്കാരം. ശ്രീലങ്ക വീണ്ടും ചൈനയുടെ പക്ഷത്തേക്ക് പോവുകയാണോ? ചൈനയുടെ ചാരക്കപ്പൽ യുവാൻ വാങ് 5 എന്ന ചാരക്കപ്പൽ ശ്രീലങ്കയുടെ തീരത്തേക്ക് ഹമ്പൻതോട്ട തുറമുഖത്തേക്ക് ഓഗസ്റ്റ് 11-ഓടെ എത്തുകയാണ് എന്ന വിവരം ശ്രീലങ്കൻ അധികൃതർ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ചൈനയോട് വീണ്ടും അടുക്കാൻ കാരണമെന്താണ്? വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു രാജ്യമായിരുന്നു ശ്രീലങ്ക. ശ്രീലങ്ക ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ കാരണക്കാർ ചൈനയും കൂടിയാണ്. ചൈന വിരിച്ച വലിയ കടക്കെണി, ആ കടക്കെണിയിലേക്ക് ശ്രീലങ്ക നടന്നു കയറുകയായിരുന്നു. കോടിക്കണക്കിന് ഡോളറാണ് ഇന്ന് ശ്രീലങ്ക എന്ന രാജ്യം ചൈനയ്ക്ക് വായ്പ വാങ്ങിയ ഇനത്തിൽ തിരികെ കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ശ്രീലങ്കയിലെ ജനങ്ങൾ ഭക്ഷണം പോലും ഇല്ലാതെ, ഇന്ധനമോ വൈദ്യുതിയോ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിലും വായ്പ തിരിച്ചടവിൽ വീഴ്ച വരുത്തരുത് എന്ന കണ്ണിൽ ചോരയില്ലാത്ത നിലപാടാണ് ചൈന എന്ന രാജ്യം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ശ്രീലങ്കൻ ഭരണകൂടം ഇപ്പോഴും ചൈന എന്ന രാജ്യത്തോട് ഒരനുഭാവം കാട്ടുന്നു. ശ്രീലങ്ക വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ അവർക്കാവശ്യമായ ഭക്ഷ്യധാന്യവും ഇന്ധനവും അടിയന്തര ധനസഹായവും വായ്പയായി എല്ലാം നൽകിയത് ഇന്ത്യയാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ധനസഹായത്തിനായി ശ്രീലങ്ക കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തുള്ള ശ്രീലങ്കയുടെ ആവശ്യങ്ങൾ, സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ശ്രീലങ്കയെ സഹായിച്ചിരുന്ന ഏക രാജ്യം ഇന്ത്യ ആയിരുന്നു. അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട അയൽ രാജ്യം എന്ന നിലയിൽ ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങളും ഇന്ധനവും ആണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയത്. ആ സമയത്തും ചൈന ശ്രീലങ്കയോട് സ്വീകരിച്ച നിലപാട് എന്ന് പറഞ്ഞാൽ, ഈ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്ന സമയത്ത് പോലും ചൈന വായ്പാ തിരിച്ചടവിനെ കുറിച്ചാണ് ശ്രീലങ്കയോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ശ്രീലങ്കയിലെ അധികാര ഭ്രഷ്ടനാക്കപ്പെട്ട ഗോതബയ രാജപക്സ, അദ്ദേഹം പലപ്പോഴും ചൈനയോട് ആഭിമുഖ്യം പുലർത്തുന്ന നയമാണ് സ്വീകരിച്ചിരുന്നത്. ഈ നയമാണ് ശ്രീലങ്കയെ വലിയ കടക്കെണിയിലേക്ക് തള്ളിവിട്ടത്. ആ നയമാണ് ശ്രീലങ്കൻ ജനതയെ ആവശ്യത്തിന് ഭക്ഷണമോ ഇന്ധനമോ അതുപോലെ തന്നെ പണമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അവർക്ക് വലിയ രീതിയിലുള്ള വിലക്കയറ്റമുണ്ടാകുന്നു. ഭക്ഷണ സാമഗ്രികൾ, ഭക്ഷ്യവസ്തുക്കൾക്ക് വലിയ ക്ഷാമമുണ്ടാകുന്നു. അപ്പോഴും ഒരു ഉത്തരവാദിത്തപ്പെട്ട അയൽക്കാരൻ എന്ന നിലയിൽ ശ്രീലങ്കയെ സഹായിച്ചത് ഇന്ത്യ ആയിരുന്നു. അത് പ്രധാനമായും ശ്രീലങ്ക എന്ന രാജ്യത്തെ ചൈന ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അത്തരത്തിൽ ചൈന ശ്രീലങ്കയെ ഉപയോഗിക്കുന്നത് ശ്രീലങ്കയുടെ തുറമുഖങ്ങൾ, ശ്രീലങ്കയുടെ എയർ സ്പേസ്, ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോഴും ഒരു ഗവേഷണ കപ്പൽ എന്ന് പറയുന്ന യുവാങ് വാങ് 5 എന്ന കപ്പൽ, ആ കപ്പൽ ഇന്ന് ശ്രീലങ്കയുടെ തീരത്തേക്ക്, അതായത് ഓഗസ്റ്റ് 11-ഓടുകൂടി ശ്രീലങ്കൻ തീരത്തേക്ക് എത്തും എന്ന ഒരു സ്ഥിരീകരണമാണ് ശ്രീലങ്കൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഉപഗ്രഹ സംവിധാനങ്ങളടക്കം, അല്ലെങ്കിൽ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളടക്കമുള്ള ഈ കപ്പൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കൻ തീരത്ത് വന്നാൽ വലിയ സുരക്ഷാ ഭീഷണിയാണ്. ഇതിനു മുന്നേ 2014-ലും ചൈനയുടെ ഒരു അന്തർവാഹിനി ശ്രീലങ്കയുടെ തീരത്തുണ്ടായിരുന്നു. ആ അന്തർവാഹിനിയെ ശ്രീലങ്കയുടെ തീരത്ത് നിന്ന് തുരത്താൻ അന്ന് ഇന്ത്യ ശ്രമിച്ചിരുന്നു. അന്ന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഈ കാര്യത്തിന്മേൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. ചൈനയുടെ അന്തർവാഹിനി ഇന്ത്യയെ ലക്ഷ്യമിട്ടാണ് ശ്രീലങ്കൻ തീരത്ത് തുടരുന്നത്. ഇന്ത്യക്ക് കടുത്ത സുരക്ഷാ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അത് തുടരാൻ അനുവദിക്കരുത് എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇന്ത്യ ശ്രീലങ്ക ബന്ധമൊക്കെ ഒന്ന് ഒരല്പം ആടി ഉലയുന്നത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി ഇന്ത്യയും ശ്രീലങ്കയുമായി അടുക്കുകയായിരുന്നു, ചൈന അകലുകയായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഇപ്പോൾ ആഭ്യന്തര കലാപത്തിന് ശേഷം ജനങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റിൻ്റെ കൊട്ടാരം കയ്യേറി ദിവസങ്ങളോളം കൈവശം വച്ചിരുന്നതാണ്. ആ പ്രക്ഷോഭങ്ങളൊക്കെ ഏതാണ്ട് അവസാനിപ്പിച്ച് ശ്രീലങ്കയിൽ ഒരു സ്ഥിരതയുള്ള
സർക്കാർ രൂപീകരിച്ചു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ചൈനയുടെ കപ്പൽ വരുന്നത്. കാരണം അന്താരാഷ്ട്ര നാണ്യ നിധിയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് ആവശ്യമായ അന്താരാഷ്ട്ര സഹായം ലഭിക്കണമെങ്കിൽ ഇന്ത്യ ഒന്ന് മനസ്സ് വെക്കേണ്ടതുണ്ട്. അതുകൂടാതെ ശ്രീലങ്കയിൽ ഒരു സ്ഥിരതയാർന്ന സർക്കാർ ഉണ്ടാകേണ്ടതുണ്ട്. ഗോതബയ രാജപക്സെ സ്ഥാന ഭ്രഷ്ടനാക്കപ്പെട്ടു, അദ്ദേഹം രാജ്യത്തിന് പുറത്താണ്. പക്ഷേ പുതുതായി അധികാരം ഏറ്റെടുത്ത റെനിൽ വിക്രമസിംഗെ അദ്ദേഹം ഗോതബയ രാജപക്സെയുടെ കടുത്ത അനുയായിയാണ് എന്ന് പ്രക്ഷോഭകർ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ശ്രീലങ്കയിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രക്ഷോഭകർ ഒരുപക്ഷേ ഈ റെനിൽ വിക്രമസിംഗയുടെ സ്ഥാനക്കയറ്റത്തെ അത്ര കണ്ട് എതിർത്തില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്നുണ്ട്. രാജ്യം പഴയ ഒരു സാമ്പത്തിക നയത്തിലേക്ക് തിരികെ പോകാനുള്ള ഒരു വ്യഗ്രത കൂടി പുതിയ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഈ ചൈനയുടെ കപ്പൽ തീരത്തേക്ക് വരുന്നത് സംബന്ധിക്കുന്ന സൂചന നൽകുന്നത്. നേരത്തെ ഈ കപ്പലിന് ശ്രീലങ്കൻ തീരത്തേക്ക് അടുക്കാൻ ശ്രീലങ്ക അനുമതി നൽകിയിരുന്നില്ല. പെട്ടെന്ന് ആ നിലപാട് തിരുത്തി ചൈനയുടെ കപ്പലിനെ സ്വാഗതം ചെയ്യുന്നതിന് പിന്നിലെ രഹസ്യമെന്ത്, അല്ലെങ്കിൽ അത് നൽകുന്ന സന്ദേശമെന്ന് എന്ത് എന്ന് വിദേശകാര്യ വിദഗ്ധർ പരിശോധിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സുരക്ഷാ ഭീഷണിയിൽ ആശങ്കയുണ്ട്. വളരെ കരുതലോടുകൂടിയാണ് ഇന്ത്യ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. പുതിയ ശ്രീലങ്കൻ സർക്കാർ വീണ്ടും ചൈനയെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ അവർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത. അത് കൂടാതെ തന്നെ ഈ അന്താരാഷ്ട്ര സഹായം ശ്രീലങ്കയ്ക്ക് ലഭിക്കുന്നതിന് തടസ്സമായി തീരുകയും ചെയ്യും എന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.